फ्रेंड्स वेलकम बैक टू अवर चैनल वेल्थी लाइफ 26 एപ്രിൽ 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെന്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർ ഫോർ റിസൾട്ട് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ് ടെക് മഹീന്ദ്ര, HDFC ലൈഫ് ഇൻഷുറൻസ്, SBI കാർഡ്, കാസ്ട്രോൾ ഇന്ത്യ, ഡെൽറ്റ കോർപ്പ്, ടാറ്റ ടെലി സർവീസ്, സ്നോമാൻ ലോജിസ്റ്റിക് തുടങ്ങിയ കമ്പനികൾ. ഇതുകൂടാതെ പ്രീവിയസ് ഡേയ്സിൽ ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്ന കമ്പനികളുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. ICICI ബാങ്കിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 26% വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 1221 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 4402 കോടിയായി മാറിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ 8928 കോടിയിൽ നിന്നും കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകം 10431 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ IT സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ HCL ടെക്നോളജിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട്. 3982 കോടിയിൽ നിന്നും 2962 കോടിയായിട്ടാണ് പ്രോഫിറ്റ് ഡിക്ലൈൻ ആയിരിക്കുന്നത്. പക്ഷേ റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. 19302 കോടിയിൽ നിന്നും 19642 കോടിയായിട്ടാണ് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും EBITDA 19% 21% ഇടയിലുള്ള വർധനവാണ് എബിറ്റ മാർജിനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് എന്ന കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി ലോസ് മേക്കിംഗ് സ്റ്റാറ്റസിൽ നിന്നും പ്രോഫിറ്റ് മേക്കിംഗ് എന്ന സ്ഥിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് കമ്പനി 2020 ക്വാർട്ടർ 4 150 കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ലേറ്റസ്റ്റ് ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി 94.5 കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിലും വളരെ വലിയ രീതിയിലുള്ള ഒരു വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. 116 കോടിയിൽ നിന്നും കമ്പനിയുടെ റവന്യൂ 731 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറിയൻറ്റ് ഹോട്ടൽസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി ലോസ് മേക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാം. അതായത് 2020 ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിയുടെ ലോസ് 0.15 കോടിയായിരുന്നു. ഇപ്പോൾ അത് വർദ്ധിച്ച് 4.66 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂവിലും നമ്മൾക്ക് നല്ല ഷാർപ്പ് ഡിക്ലൈൻ ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതായത് 71.28 കോടിയിൽ നിന്നും കമ്പനിയുടെ റവന്യൂ 52.76 കോടിയായി മാറിയിട്ടുണ്ട്. ധരംപൂർ ഷുഗർ മിൽസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ വർധനവുണ്ടായിരിക്കുന്നതായിട്ട് കാണാം. 91.4 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 104.8 കോടിയായി മാറിയിട്ടുണ്ട്. പക്ഷേ റവന്യൂ 1086 കോടിയിൽ നിന്നും 1068 കോടിയായി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. GNI ആക്സലിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് പ്രോഫിറ്റിൽ 500% ജമ്പാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ 500% ജമ്പോടുകൂടി കമ്പനിയുടെ ക്വാർട്ടർ ഫോർ 2020 ഫിനാൻഷ്യൽ ഇയർ 2021 പ്രോഫിറ്റ് 27.6 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂവിൽ നമ്മൾക്ക് 70% ജമ്പാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇതുവഴി കമ്പനിയുടെ റവന്യൂ 310 കോടിയായി ഉയർന്നിട്ടുണ്ട്. OFS റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഷാൽബി എന്ന കമ്പനിയുടെ പ്രമോട്ടേഴ്സായ ഷാ ഫാമിലി ട്രസ്റ്റ് OFS വഴി 5.38% സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ OFS ആരംഭിക്കുന്നത് 26 ഏപ്രിൽ 2021 27 ഏപ്രിൽ 2021 ഈ OFSൻ്റെ ഫ്ലോർ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 111 രൂപയാണ്. അതുപോലെ തന്നെ ഫെഡറൽ മൊഗുൾ ഗോഡ്സ് എന്ന കമ്പനിയുടെ പ്രമോട്ടറായ IEHFMGI ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഫെഡറൽ മൊഗുൾ ഗോഡ്സയുടെ 9.95% സ്റ്റേക്കുകൾ OFS വഴി വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ OFSും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് 26-27 ഏപ്രിൽ 2021. അതുകൂടാതെ റിലയൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹത്വേ കേബിൾസിൻ്റെ OFSൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഹത്വേ കേബിൾസിൻ്റെ പ്രൊമോട്ടേഴ്സ് 11.6% ഷെയർ OFS വഴി സെൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ OFSൻ്റെ ഫ്ലോർ പ്രൈസ് ആയി സെറ്റ് ചെയ്തിരിക്കുന്നത് 21.50 രൂപയും OFSൻ്റെ ഡേറ്റ് ആയിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് 26-27 ഏപ്രിൽ 2021. വിവിധ കമ്പനികളുടെ വർക്ക് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ PNC ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും NH-47 8-ലൈൻ എക്സ്പാൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ലഭിക്കുകയുണ്ടായി. ഈ പ്രോജക്റ്റിൻ്റെ കോൺട്രാക്ട് വാല്യൂ 748 കോടി രൂപയാണ്. അതുപോലെ തന്നെ കോസ്മോ ഫെറൈൽസ് എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാൻ അപ്രൂവൽ ചെയ്യുകയുണ്ടായി. പുതിയ പ്ലാൻ പ്രകാരം കമ്പനിയുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 2400 മെട്രിക് ടണ്ണിൽ നിന്നും 3600
മെട്രിക് ടണ്ണിലേക്ക് ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് അറൗണ്ട് 30 കോടി രൂപയാണ്. അതുപോലെ തന്നെ ശ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ലിമിറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ശ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ലിമിറ്റഡിൻ്റെ സബ്സിഡറി കമ്പനിയായ ശ്രീ എക്യുപ്മെൻറ്റ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ക്യാപിറ്റൽ ഇൻഫ്യൂഷന് വേണ്ടി സെറിബ്രസ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് റിലീസ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ രാജരത്തൻ ഗ്ലോബൽ വയർ എന്ന സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ, ഈ കമ്പനി സൗത്ത് ഇന്ത്യയിൽ അവരുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, APL അപ്പോളോ ട്യൂബ് എന്ന കമ്പനിയിൽ സ്മാൾ ക്യാപ് വേൾഡ് ഫണ്ട് ഏകദേശം 459,000 ഷെയറുകൾ അക്വയർ ചെയ്ത് കഴിഞ്ഞു. ഇതുവഴി APL അപ്പോളോ ട്യൂബിൽ സ്മാൾ ക്യാപ് വേൾഡ് ഫണ്ടിൻ്റെ ടോട്ടൽ സ്റ്റേക്ക് അക്വിസിഷൻ 5.04% ഉയർന്നിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, GG എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റിന് അപ്രൂവൽ നൽകിക്കഴിഞ്ഞു. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 സ്റ്റോക്കുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.